ബിജെപി മലയൻകീഴ് മണ്ഡലം കമ്മിറ്റിയിൽ ചേരിപ്പോ രൂക്ഷമായിരിക്കുകയാണ്. പുനഃസംഘടനയും മണ്ഡലം പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങളെയും ചൊല്ലിയുള്ള തർക്കമാണ് ചേരിപ്പോരിലേക്ക് നയിച്ചത്. ആരോപണം ഉന്നയിക്കപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കാതെ സംരക്ഷിച്ചു നിർത്തുന്ന നേതൃത്വത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം രാജി പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. മലയൻകീഴ് പഞ്ചായത്തിലെ വലിയർത്തല വാർഡിൽ നിന്നുള്ള വി സജിൻകുമാർ താൻ രാജിവെക്കുന്ന കാര്യം ഫേസ്ബുക്കിലൂടെയാണ് വ്യക്തമാക്കിയത്. അംഗത്തിന് പരസ്യമായി രാജി പ്രഖ്യാപനം എതിർകക്ഷികൾ ഏറ്റെടുത്തതോടെ ബിജെപി നേതൃത്വം പ്രതിരോധത്തിലായി. വി സജിൻകുമാറിന് പുറമെ പഞ്ചായത്തിലെ മറ്റൊരംഗവും നേമം ബ്ലോക്ക് അംഗവും രാജിസന്നദ്ധരായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പാർട്ടിയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇവർ തങ്ങളുടെ നിലപാട് അറിയിച്ചത്. മണ്ഡലം പ്രസിഡന്റ് പള്ളിച്ചാൽ ബിനുവിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇരുവരുടെയും രാജി ഭീഷണി. ജനപ്രതിനിധികൾക്ക് പുറമെ മണ്ഡലത്തിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളും രാജിവെക്കാൻ ഒരുങ്ങുകയാണ്. പാർട്ടി പുനഃസംഘടന നടത്തിയപ്പോൾ മണ്ഡലം പ്രസിഡന്റ് അദ്ദേഹത്തിന് താല്പര്യമുള്ളവർക്ക് മാത്രം സ്ഥാനങ്ങൾ നൽകിയെന്നാണ് എതിർപക്ഷം ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. പാർട്ടിക്ക് വേണ്ടി ദീർഘകാലമായി പ്രവർത്തിക്കുന്നവരെ അനർഹർക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നതുമായ രീതി അംഗീകരിക്കാൻ സാധിക്കില്ല. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന യാതൊരു പ്രവർത്തനവും മണ്ഡലം പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് കീഴിൽ പ്രവർത്തിച്ചു പോകാൻ സാധിക്കില്ലെന്നും എതിർ വിഭാഗം പറയുന്നുണ്ട്. മണ്ഡലം പ്രസിഡന്റിനെതിരെ ഒട്ടേറെ പരാതികൾ ജില്ലാ കമ്മിറ്റിയിൽ എത്തിയെങ്കിലും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് ജില്ലാ നേതൃത്വത്തിൽ നിന്നുണ്ടായത്. ഇതോടെ അംഗങ്ങൾ പരസ്യ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയായിരുന്നു. രാജിസന്നദ്ധത അറിയിച്ചവരെ സമീപിച്ച പാർട്ടി നേതാക്കൾ അവരെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അതേസമയം രാജി പ്രഖ്യാപനത്തെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നും പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഇല്ലെന്നും മണ്ഡലം പ്രസിഡന്റ് പള്ളിച്ചാൽ ബിനു വ്യക്തമാക്കുന്നുണ്ട്. മഹിളാ മോർച്ച ഉൾപ്പെടെയുള്ള മണ്ഡലം പ്രസിഡന്റിനെതിരെ പരാതി നൽകിയെങ്കിലും അതെല്ലാം ചിലർ ഇടപെട്ട് തടഞ്ഞുവെന്ന ആരോപണവും ശക്തമാണ്. പി കെ കൃഷ്ണദാസ് പ്രശ്നത്തെ ഒതുക്കാനുള്ള ശ്രമമാണ് ഇതിനെല്ലാം പിന്നിലെന്ന ആരോപണവുമുണ്ട്.